ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോട്ടക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രെഡിക്ഷൻസുമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ മത്സരം നടക്കുന്നത് കറക്റ്റ് ഏപ്രിൽ 15th ഏഴരയ്ക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷ് ഞാൻ പറയുന്നു. അപ്പോൾ നിങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ച് ഹാപ്പി ആയിട്ടിരിക്കാൻ വെച്ചാൽ മാറി. അപ്പോൾ ഈ ഒരു മത്സരം നടക്കുന്നത് നമ്മുടെ ബാർബോൺ സ്റ്റേഡിയത്തിലാണ്, നമ്മുടെ മുംബൈയിലുള്ള ബാർബോൺ സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കുന്നതിന് മുന്നേ, നിങ്ങൾ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കയറി ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ട്. ഇപ്പോൾ 2K മെമ്പേഴ്സ് ആയിട്ടുണ്ട്, ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ നിങ്ങളതുപോലെ തന്നെ നമ്മുടെ മെമ്പേഴ്സ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക, ഇതിൽ നമുക്ക് മെസ്സേജ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും എല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഈ ലൈൻ രണ്ട് ഗ്രൂപ്പുകളിലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ ഫ്രീ ടീംസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, പെയ്ഡ് ടീംസ് ഒരിക്കലും കൊടുക്കുന്നില്ല. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഒന്ന് അറിയിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്ത പറയാനുള്ളത് ഈ ഒരു കുബേര ഫാൻറ്റസി എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു അപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എൻട്രി ഫീസ് ഡ്രീം11 വെച്ച് കമ്പയിൻ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കുറവാണ്, വളരെ വളരെ കുറവാണെന്ന് വെച്ചാൽ വളരെ വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ 299 രൂപയ്ക്ക് ജോയിൻ ചെയ്യുന്ന കോണ്ടസ്റ്റ് ഇവിടെ വെറും 260 രൂപയ്ക്കാണ് നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതായത് നിങ്ങൾ 299 രൂപയ്ക്ക് ഡ്രീം11 ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ അത് ചെയ്താൽ നിങ്ങൾക്ക് 39 രൂപ ഒരു മാച്ചിൽ നിന്ന് പ്രോഫിറ്റായിട്ട് കിട്ടും. അങ്ങനെ നിങ്ങളൊരു 10 ദിവസം ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 39 രൂപ വെച്ചിട്ട് 10 ദിവസം ആണെങ്കിൽ 390 രൂപ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും നല്ലൊരു അപ്ലിക്കേഷനാണ്. അത് കൂടാതെ ഇതിൽ വേറൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഡ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് 5 പ്ലെയേഴ്സിനെ കാണാൻ പറ്റും. മാത്യു വൈഡ്, നമ്മുടെ സാംസൺ ഡെസൻ, അതുപോലെ തന്നെ ശുഭാഗിൽ, ഡേവിഡ് പടിക്കൽ, ഇങ്ങനെ ഈ പ്ലെയേഴ്സിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ചൂസ് ചെയ്യും. ഇപ്പോൾ 230 രൂപ കൊടുത്തിട്ട് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഓപ്പണൻ്റ് ആയിട്ട് സഞ്ജു സാംസനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് സഞ്ജു സാംസൻ അല്ലാതെ ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണെന്ന് വെച്ചാൽ അവരെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിൻ ചെയ്താൽ 400 രൂപ കിട്ടും. നമ്മുടെ ഡ്രീം11 വെച്ച് നല്ലൊരു അഡ്വാൻറ്റേജ് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓപ്പോണൻ്റ് ആരെയാണ് പിക്ക് ചെയ്തത് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ ഡ്രീം11 ഒരു H2H കളിക്കുന്ന സമയത്ത് ഒരു ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ 11 പേരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഒരാളെ മാത്രം നോക്കിയാൽ മതി. അപ്പം അത് തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അത് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കി ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കുക. കുബേര എന്നുള്ള ഒരു അപ്ലിക്കേഷൻ 100% സേഫ് ആൻഡ് സെക്യൂർ ആണ്, ഞാൻ ഗ്യാരണ്ടി കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് പറയാനുള്ള നമ്മുടെ സ്പോർട്ടസി എന്ന് പറയുന്ന അപ്ലിക്കേഷൻ നമ്മുടെ ഡ്രീം11 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻട്രി ഫീസ് വളരെ കുറവാണ്. സ്പോർട്ടസി, വിഷൻ 11, അതുപോലെ തന്നെ വെർച്വൽ 11, അതുപോലെ തന്നെ ചോയ്സ് 11, ഇത് മൂന്നും, ഈ 4 അപ്ലിക്കേഷനും സേഫ് ആൻഡ് സെക്യൂർ ആണ്. ഞാൻ ഉപയോഗിക്കുന്ന വേറൊരു അപ്ലിക്കേഷനാണ് വെർച്വൽ 11. നമ്മുടെ ഡ്രീം11 പോലെ തന്നെ സെയിമാണ്. അതുപോലെ തന്നെ എൻട്രി ഫീസൊക്കെ നമ്മൾ ഡ്രീം11 വെച്ച് കമ്പയിൻ ചെയ്യുമ്പോൾ വളരെ വളരെ കുറവാണ്. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻ്റർഫേസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ വെർച്വൽ 11 ആണോ എന്ന് തോന്നത്തില്ല. വിഷൻ 11 ആണെന്ന് തന്നെ തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല ഇവിടെ 260 രൂപയ്ക്ക് ഫസ്റ്റ് പ്രൈസ് 1000 കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പലതരത്തിൽ എൻട്രി ഫീ കുറവുള്ളത് നിങ്ങൾക്ക് നല്ലൊരു ആദ്യം ടൈറ്റ് ആവാത്തൊരു ഓപ്പോണൻ്റെ കിട്ടും. നിങ്ങൾക്ക് സിമ്പിളായിട്ട് വോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അത് തീർച്ചയായിട്ടും ഈ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ യൂസ് ചെയ്ത് കളിക്കാൻ നോക്കുക. കുബേര, സ്പോർട്ടസി, വിഷൻ 11, വെർച്വൽ 11, അതുപോലെ തന്നെ ചോയ്സ് 11, ഈ പറയുന്ന അപ്ലിക്കേഷൻസ് ഒക്കെ 100% സേഫ് ആൻഡ് സെക്യൂർ ആണ്. ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ച് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ മത്സരം നടക്കുന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ബാർബോൺ സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ ബാർബോൺ സ്റ്റേഡിയം മുംബൈയിലാണല്ലേ. ഇതിന് മുന്നേ ഈ ഒരു പിച്ചിൽ ഒരുപാട് മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ടാറ്റ IPL ഒരു അപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൽ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അവസാനം തൊട്ട് തന്നെ വരാം. നമ്മുടെ ആദ്യമായിട്ട് കളിച്ചത് മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽ, 3:30 നടന്ന ഒരു മത്സരമാണ്. ഇതിൽ സെക്കൻഡ് ബാറ്റിംഗ് ആണ് വിൻ ചെയ്തത്. ഇപ്പോൾ വിക്കറ്റ് വീണമെന്ന് വെച്ചാൽ അധികം വിക്കറ്റൊന്നും വീണിട്ടില്ല. അത്യാവശ്യം റൺസ് സ്കോർ ചെയ്തു. 160+ ആണ് ഈ ഒരു പിച്ചിൻ്റെ ആവറേജ്. ഓപ്പണറും അതുപോലെ തന്നെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരുമാണ് ഇവിടെ സ്കോർ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് ഏത് ടീമിനാണോ ആ ടീമിൻ്റെ ഓപ്പണേഴ്സ് നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജിൽ നിങ്ങൾ ടീം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് ഇട്ടേ ബേസിൽ തമ്പിക്ക് 3 വിക്കറ്റ്, മുരുകൻ അശ്വിന് 2 വിക്കറ്റുമാണ് കിട്ടിയത്. എക്കണോമി ഏറ്റവും കുറവ് നമ്മുടെ മുരുകൻ അശ്വിന് തന്നെയാണ്. സ്പിന്നേഴ്സിന് കുറച്ച് അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു മത്സരം കൂടെ കമ്പയിൻ ചെയ്ത് നോക്കാം.
നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് ലക്നോ സൂപ്പർ കിങ്സ് തമ്മിലുള്ള മത്സരമായിരുന്നു. 210 runs ആയിരുന്നു നമ്മുടെ ചെന്നൈ എടുത്തത്. പക്ഷേ നമ്മുടെ സെക്കൻഡ് ബാറ്റിംഗ് ആയ ലക്നോ 211 runs വിൻ ചെയ്യുക ചെയ്തത്. അപ്പോൾ കൂടുതലും ഇവിടെ സെക്കൻഡ് ബാറ്റിങ്ങിനാണ് കുറച്ചുകൂടെ നല്ലൊരു അഡ്വാൻറ്റേജ് ആയി തോന്നുന്നത്. പിന്നെ ഈ ഒരു പിച്ച് എന്ന് പറയുന്നത് ബാറ്റിങ്ങിന് ഹൈലി സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പിച്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ബാറ്റിങ്ങിന് കുറച്ച് സപ്പോർട്ടീവ് ആയിട്ട് തന്നെ ടീം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ പഞ്ചാബ് കിങ്സ് വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ് കളിച്ചൊരു മത്സരം 189 runs പഞ്ചാബ് എടുത്തായിരുന്നു. പക്ഷേ വിക്കറ്റ് വീണോ എന്ന് ചോദിച്ചാൽ വിക്കറ്റ് വീണു, 9 എണ്ണം വീണു. ഇവിടെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് കിട്ടിയ ആർക്കാന്ന് നമുക്ക് നോക്കാൻ കഴിയുന്നില്ല. കാരണം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പണി തീരത്തില്ലേ, ആ ഒരു സെയിം സാധനം തന്നെ ഇവിടെ വന്നേ. നമുക്ക് നോക്കാം. ആ ഓക്കെ ഓക്കെ നോക്കാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിക്കറ്റ് ഇട്ട റാഷിക 3, അതുപോലെ തന്നെ ദർശൻ 2, ഫാസ്റ്റ് ബോളറാണ് ലോക്കി ഫെർഗൂസൻ 1, ഹർദിക് പാണ്ഡ്യ 1, മുഹമ്മദ് ഷാമി 1. ഇപ്പോൾ 3 വിക്കറ്റ് ഇട്ട് നമ്മുടെ സ്പിന്നറിനും ബാക്കി ഫുള്ള് ഫാസ്റ്റ് ബൗളേഴ്സിനുമാണ്. അപ്പോൾ ഫാസ്റ്റ് ബൗളേഴ്സിൻ്റെ ബൗളേഴ്സിൽ ആർക്കാ സപ്പോർട്ട് എന്ന് ചോദിച്ചാൽ ഫാസ്റ്റ് ബൗളേഴ്സിന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ബാർബോൺ പിച്ചിൽ നടന്ന ഡൽഹി വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ഫസ്റ്റ് ബാറ്റിംഗ് ഡൽഹിക്കായിരുന്നു. 215 runs വരെ സ്കോർ ചെയ്തു. പക്ഷേ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 171 runs മാത്രമേ എത്താൻ സാധിച്ചുള്ളൂ. ഓൾ ഔട്ട് ആകെ ചെയ്ത് നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് കിട്ടിയ ആർക്കാന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 3 wickets ഖലീൽ അഹമ്മദ്, അതുപോലെ തന്നെ താക്കൂറിന് 2 wickets, കുൽദീപ് യാദവിന് 4 wickets, ലളിത് യാദവിന് 1 wicket. അപ്പോൾ ഫാസ്റ്റിനും സ്പിന്നേഴ്സിനും ഈ ഒരു മത്സരത്തിൽ സെയിം അഡ്വാൻറ്റേജ് ആയിരുന്നു. പക്ഷേ ഓവറോൾ ഇവിടെ വിക്കറ്റ് ഏറ്റവും കൂടുതൽ എടുത്ത് ആർക്കാന്ന് നോക്കാം. നമുക്ക് ഒരു മിനിറ്റ്. നമ്മുടെ ഡി സി വേഴ്സസ് കെ കെ ആർ കളിച്ചപ്പോൾ 8 spinners 8 wickets, ഫാസ്റ്റ് ബോളേഴ്സിന് 7 wickets കിട്ടിയത്. പഞ്ചാബ് വേഴ്സസ് ഗുജറാത്ത് കളിച്ചപ്പോൾ 4 wickets സ്പിന്നേഴ്സിനും ഫാസ്റ്റ് ബോളേഴ്സിന് 7 wickets കിട്ടിയത്. അതുപോലെ സി എസ് കെ വേഴ്സസ് എൽ എസ് ടി കളിച്ചപ്പോൾ 2 wickets സ്പിന്നേഴ്സിനും 9 wickets ഫാസ്റ്റ് ബോളേഴ്സിനുമാണ്. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ഡൽഹി കളിച്ചപ്പോൾ 2 wickets സ്പിന്നേഴ്സിനും 8 wickets ഫാസ്റ്റ് ബോളേഴ്സിനുമാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു പിച്ചിൽ ഡൊമസ്റ്റിക് ആയിട്ട് കളിച്ച ടി ട്വൻ്റി മത്സരങ്ങളുടെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ 9 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്തത് 5, സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്തത് 4 runs. അപ്പോൾ നമുക്ക് ഈ ഒരു പിച്ചിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. അതായത് ഇതൊരു ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്യുന്ന ടീം പിച്ചാണ്, സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്യുന്ന പിച്ചാണെന്ന് നമുക്ക് 100% ആയിട്ട് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവിടെ എച്ച് ടു എച്ച് 4 കഴിഞ്ഞ 3 വർഷത്തെ എച്ച് ടു എച്ച് റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ മാച്ചസ് പ്ലേഡ് 7 SRHഉം നമ്മുടെ കൊൽക്കത്തയും കൂടെ. ഇതിൽ 7 സൺറൈസേഴ്സ് 1, ബാക്കി 5 നമ്മുടെ കൊൽക്കത്തയാണ് വിൻ ചെയ്തത് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം. നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദിലും അതുപോലെ തന്നെ നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലും ഉള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് എന്തൊക്കെയാണ് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പറ്റി പറയുകയാണെങ്കിൽ 4 മത്സരം കളിച്ചു, 2 വിൻ ചെയ്തു, 2 ലോസിലാണ്. അപ്പോൾ കെയ്ൻ വില്യംസനാണ് ഈ ഒരു ടീമിനെ ലീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടോപ്പ് 4 റൺ സ്കോറേഴ്സ് ആരൊക്കെയെന്ന് ചോദിച്ചാൽ അഭിഷേക് ശർമ്മ 139 runs, അതുപോലെ തന്നെ കെയ്ൻ വില്യംസ് 107 runs, രാഹുൽ ത്രിപാഠി 100 runs, അതുപോലെ തന്നെ മാർക്കം 81 runs ആണ്. ടോപ്പ് 4 വിക്കറ്റ് ടേക്കേഴ്സ് ആണെങ്കിൽ 8 wickets നടരാജൻ, ഭുവനേശ്വർ കുമാർ 4 wickets, ഷിപ്പ്യാർഡ് 3 wickets, അതുപോലെ തന്നെ ഉമറ മാലിക് 3 wickets. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൊൽക്കത്ത നൈറ്റേഴ്സിൻ്റെ ന്യൂസുകൾ നോക്കുമ്പോൾ മാച്ചസ് പ്ലേഡ് 5 3 വിൻ ചെയ്ത് 2 ലോസിലാണ് നിൽക്കുന്നത്. ശ്രേയസ് അയ്യറാണ് ക്യാപ്റ്റനായിട്ട് ആ ഒരു ടീമിനെ ലീഡ് ചെയ്യുന്നത്. 4 runs ഹയസ്റ്റ് റൺ സ്കോറേഴ്സ് ആണെങ്കിൽ ആന്ദ്രേ റസൽ 130 runs, ശ്രേയസ് അയ്യർ 123 runs, അതുപോലെ വെങ്കിടേഷ് അയ്യർ 97 runs, സാം ബില്ലിങ്സ് 95 runs. ഓക്കെ, ടോപ്പ് 4 വിക്കറ്റ് ടേക്കേഴ്സ് ആണെങ്കിൽ ഉമേഷ് യാദവ് നല്ല ഫോമിൽ നിൽക്കുന്ന ഒരു ബോളറാണ്, 10 wickets എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടിം സൗദി ആണെങ്കിൽ 5 wickets, സുനിൽ നായർ 4 wickets, വരുൺ ചക്രവർത്തി 4 wickets. അപ്പോൾ പ്രോബബിലി കളിക്കാൻ ചാൻസസ് ഉള്ള സൺറൈസേഴ്സിലും കൊൽക്കത്തയിലും പ്ലെയേഴ്സിനെ പറ്റി നോക്കാം. ആദ്യം തന്നെ നമ്മുടെ സൺറൈസേഴ്സിലെ പ്ലെയേഴ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ, കെയ്ൻ വില്യംസൺ, രാഹുൽ ത്രിപാഠി, മാർക്കം, നിക്കോളസ് പൂരൻ, അതുപോലെ ശശാങ്ക് സിംഗ്, അതുപോലെ നമ്മുടെ ജഗദീശ സുചിത്, അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാർ, മാർക്കോ ജെയിൻസൺ, ഉമറാൻ മാലിക്, ടി നടരാജൻ, ഇത്രയും പേരാണ് നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദിലുള്ളത്. അതേസമയം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ അജിൻകെ രഹാനെ, വെങ്കിടേഷ് അയ്യർ, ശ്രേയസ് അയ്യർ, സാം ബില്ലിങ്സ്, നിതീഷ് റാണ, ആന്ദ്രേ റസൽ, സുനിൽ നാരായൺ, പാറ്റ് കുമിൻസ്, ഉമേഷ് യാദവ്, റാഷിക് സലാം, അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി, ഇത്രയും പേരാണ് നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്തായാലും ഒരു പ്രിവ്യൂ ടീമിലോട്ട് കടക്കാം. മൈനായിട്ട് നമ്മുടെ ഡ്രീം 11 ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ മാച്ച് എടുക്കാം, SRH വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ടീം ക്രിയേറ്റ് ചെയ്യാം.
ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ബൗളേഴ്സിലോട്ട് വന്നിട്ട് ബാറ്റിങ്ങിലോട്ട് വരാം. ടി നടരാജൻ, സൂര്യകുമാർ യാദവ് ഒക്കെ രണ്ട് പേരെ പിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്റിങ്ങിലോട്ടാണെങ്കിൽ നമുക്ക് ശ്രേയസ് അയ്യർ, അതുപോലെ കെയിം വില്യംസൺ, നമ്മുടെ അഭിഷേക് ശർമ്മ, പാറ്റ് കുമ്മിൻസ്, റസൽ ഒക്കെ ഇത്രയും പേരെ എടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ രാഹുൽ ത്രിപാഠി, നിതീഷാണ്. അതുപോലെ തന്നെ ബാറ്റിംഗ് വേറെ നമ്മുടെ കൊൽക്കത്തയിലത്തെ സാം വില്യംസിനെ പിക്ക് ചെയ്യാം. ഇനി നമുക്ക് എസ് ആർ എച്ചിത്തെ ഒരു ബോളേഴ്സിനെ കൂടെ നമുക്ക് പിക്ക് ചെയ്തിട്ട് നമ്മുടെ പിക്കപ്പ് അവസാനിപ്പിക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മുടെ പ്രിവ്യൂ ടീമാണിത്. അപ്പോൾ നമുക്ക് പ്രിവ്യൂ ടീമിൽ ക്യാപ്റ്റൻസി കൊടുക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ, ഒരു ബാറ്റിങ്ങിന് ഒരു അഡ്വാൻറ്റേജുള്ള ഒരു പ്ലെയറിനെ കൊടുക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ക്യാപ്റ്റൻസി ഞാൻ കൊടുക്കുന്നത് നമ്മുടെ ശ്രേയസ് അയ്യറിനെയാണ്. അതുപോലെ വൈസ് ക്യാപ്റ്റൻ കൊടുക്കുന്നത് നമ്മുടെ ഉമേഷ് യാദവിനെയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ പ്രിവ്യൂ ടീമാണിത് ഗായ്സ്. അപ്പോൾ നമ്മുടെ ശ്രേയസ്, സാം വില്യംസ്, കെയിം വില്യംസൺ, അതുപോലെ നമ്മുടെ ശ്രേയസ് അയ്യർ, നിതീഷ് റാണ, രാഹുൽ ത്രിപാഠി, അതുപോലെ റസൽ, പാറ്റ് കുമ്മിൻസ്, അഭിഷേക് ശർമ്മ, ഭുവനേശ്വർ കുമാർ, ഉമേഷ് യാദവ്, ടി നടരാജൻ. ഇതാണ് നമ്മുടെ ജസ്റ്റ് പ്രിവ്യൂ ടീം ഗയസ്. അപ്പോൾ ഇത് ഫൈനൽ ടീം അല്ല, ഫൈനൽ ടീം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാത്ത മച്ചന്മാരാണ് തീർച്ചയായും കയറി ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോമേ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗയസ്.